ആദ്യം അക്ഷയ തൃതീയയെക്കുറിച്ച്. അതിന്റെ പേരിലുള്ള തട്ടിപ്പ് കൂടി കോവിഡ് പൊളിച്ചെടുക്കി. അക്ഷയ തൃതീയ ഇന്നലെയായിരുന്നു. സത്യത്തിൽ തൃതീയ ഇത്തവണ ദുഃഖദിനമായി. സ്വർണം വാങ്ങാൻ കഴിയാത്തവർക്കും വിൽക്കാൻ പറ്റാത്തവർക്കും ദുഃഖദിനം. സ്വർണം വാങ്ങാൻ പറ്റാത്തവർക്ക് ഭാഗ്യദേവതയുടെ കടാക്ഷമില്ല. വിൽക്കാൻ പറ്റാത്തവർക്ക് കച്ചവടം മുടങ്ങിയതുകൊണ്ട് ലാഭം കിട്ടിയതുമില്ല. ആറേഴ് കൊല്ലമായി കസറി വരികയായിരുന്നു. പുതിയ പുതിയ ഫാഷനുകൾ, പുതിയ പുതിയ ഓഫറുകൾ, അങ്ങനെയൊക്കെ അന്ധവിശ്വാസത്തിന്റെ മറവിൽ കൊഴുപ്പിച്ചു കൊണ്ടുവന്ന കച്ചവടമാണ്. കഴിഞ്ഞ വർഷം 1500 കിലോ സ്വർണമാണ് തൃതീയയ്ക്ക് വിറ്റുപോയത്. വൈറസ് വന്നില്ലായിരുന്നെങ്കിൽ വെച്ചടി വെച്ചടി കേട്ടമായേനെ. ഇക്കൊല്ലമെങ്കിലും അത് നടന്നിട്ടില്ല. അല്ല, തൃതീയ എങ്ങനെ പൊന്നുപൊലിപ്പിക്കാനുള്ള ദിവസമായി? ആർക്കറിയണം? വിൽക്കണം, വാങ്ങണം, അല്ലാതെന്ത്? കഥയിൽ ചോദ്യമില്ല, തട്ടിപ്പിലും ചോദ്യമില്ല. ഈച്ച അറക്കുന്നത് പോലെ ആയിരുന്നു ജ്വല്ലറികളിലെ ജനക്കൂട്ടം. ചുരുങ്ങിയത് 10 ലക്ഷം പേരെങ്കിലും വാങ്ങി. അക്ഷയ തൃതീയയ്ക്ക് ഇച്ചിരി പൊന്നു വാങ്ങിയില്ലെങ്കിൽ ഭാഗ്യം കൈവിട്ടു പോയാലോ? ഇത്തവണ കച്ചവടം 8 നിലയിൽ പൊട്ടുമെന്ന് ഉറപ്പായിരുന്നു. ജ്യോതിഷം വെക്കേണ്ട കാര്യമില്ലാതെ തന്നെ പൊട്ടാതിരിക്കാൻ ഓൺലൈനിൽ ഭാഗ്യം വിൽക്കാൻ നോക്കിയതാണ്. അക്ഷയ തൃതീയയ്ക്ക് ഓൺലൈനിൽ സ്വർണം വാങ്ങാൻ ചില കച്ചവടക്കാർ സൗകര്യമുണ്ടാക്കി. കോവിഡ് കാരണം ജ്വല്ലറിയിൽ വന്നില്ലെങ്കിലും വേണ്ടില്ല, സ്വർണം വാങ്ങാൻ അവസരമുണ്ട്. ഓൺലൈനിൽ പണമടയ്ക്കാം. രസീത് കൈപ്പറ്റി തൽക്കാലം സന്തോഷിപ്പിൻ, പിന്നെ സൗകര്യം പോലെ വന്ന് സ്വർണം വാങ്ങി സന്തോഷിപ്പിൻ. വമ്പിച്ച ഓഫർ. അതെങ്ങനെ ശരിയാവും? തൃതീയയ്ക്ക് സ്വർണം നേരിട്ട് വാങ്ങാതെ ഭാഗ്യം എങ്ങനെ കൈവളയിൽ കിടന്ന് പിടയ്ക്കും? ആ സംശയമുള്ളവരാരും വന്നില്ല. കൊള്ളപ്പണം പോലത്തെ കാശ് കയ്യിലുള്ളവർ ഇക്കൂട്ടത്തിലൊക്കെ ഉണ്ടല്ലോ. ഓൺലൈൻ എങ്കിൽ ഓൺലൈൻ, അവർ അങ്ങനെയും ചിന്തിച്ചു വാങ്ങിക്കാണും. ഭാഗ്യമാണ്, കൈവിട്ട് കളിക്കാൻ പറ്റില്ല. അവർ 6-7 വയസ്സു മാത്രമുള്ള അന്ധവിശ്വാസത്തിന് പൊന്നരഞ്ഞാണം വാങ്ങി. കോവിഡ് കാരണം പണിയില്ലാതെ അയലത്ത് കഞ്ഞി കുടിക്കാത്തവരുമുണ്ടെങ്കിലും തകർക്കാൻ പറ്റാത്ത വിശ്വാസം. എന്നിട്ടും കഴിഞ്ഞ തവണ നടന്നതിന്റെ 1/10 പോലും വിൽപ്പന നടന്നില്ല. 1500 കോടിയുടെ വ്യാപാര നഷ്ടമാണത്രേ. കൊറോണ വന്നിട്ടും സ്വർണത്തിന് 34,000 രൂപയാണ് വില. ഗ്രാമിന് ശരാശരി 8,280 രൂപ. അതിന് കാരണമുണ്ട്. എണ്ണ വിപണിയും തകർന്നു, ഓഹരി വിലയും തകർന്നു. സ്വർണമാണ് സുരക്ഷിത നിക്ഷേപമെന്നാണ് ചിന്ത. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പവന് വില 23,560 രൂപയായിരുന്നു. ഗ്രാമിന് 2,945 രൂപ. ഒരു കൊല്ലം കോവിഡിനെ പേടിച്ചു മാറി നിൽക്കും. കോവിഡ് പോയാൽ കച്ചവടം പിന്നെയും പൊടിപൂരമാകും. അന്ധവിശ്വാസവും തിരിച്ചുവരും. വിശ്വാസം അല്ല, അന്ധവിശ്വാസം, അതല്ലേ എല്ലാം. ഇനി തബ്ലീഗുകാരുടെ കഥ പറയാം. കോവിഡ് രോഗം ഭേദമായ 200 തബ്ലീഗ് ജമാഅത്ത് അംഗങ്ങൾ തങ്ങളുടെ പ്ലാസ്മ ദാനം ചെയ്യാൻ ഒരുങ്ങുന്നു അത്രേ. കോവിഡ് ഭേദമായവർ പ്ലാസ്മ ചികിത്സയ്ക്ക് അത് ദാനം ചെയ്യണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്ലാസ്മ ദാനം ചെയ്യാൻ തബ്ലീഗുകാർ സന്നദ്ധരായത്. ഇവരെ പരിശോധിച്ച ശേഷം പ്ലാസ്മ ശേഖരിക്കുമെന്ന് ഡൽഹി ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു. കോവിഡ് ഭേദമായവരുടെ രക്തത്തിലെ പ്ലാസ്മയിൽ വൈറസിനെതിരായ ആന്റിബോഡിയുടെ സാന്നിധ്യം ഉണ്ടാകും. ഇത് ചികിത്സയ്ക്ക് ഉപയോഗിക്കുകയാണ് പ്ലാസ്മ തെറാപ്പിയിൽ ചെയ്യുന്നത്. കോവിഡ് പരത്തുന്നവർ എന്ന പഴി കേട്ടുവരുന്നവരാണ് തബ്ലീഗുകാർ. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കൂ. ഒരു ഹിന്ദുവിന്റെ പ്ലാസ്മ ഉപയോഗിച്ച് ഒരു മുസ്ലിമിന്റെയും, ഒരു മുസ്ലിമിന്റെ പ്ലാസ്മ ഉപയോഗിച്ച് ഹിന്ദുവിന്റെയും ജീവൻ രക്ഷിക്കാൻ സാധിക്കും. പിന്നെന്തിനാണ് നമ്മൾ മതിലുകൾ സൃഷ്ടിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ചോദിക്കുന്നു. അന്ന് കല്ലേറ്, ഇന്ന് പൂച്ചണ്ട്, എന്തരോ എന്തോ എന്ന് പറഞ്ഞാൽ തീർന്നില്ല. സമ്പർക്ക വിലക്കിന്റെ 14 ദിവസം കഴിഞ്ഞിട്ടും തബ്ലീഗുകാരെ ക്വാറന്റൈൻ ക്യാമ്പിൽ നിന്ന് വിട്ടയക്കാത്തത് എന്താണ്? ചോദിക്കുന്നത് ഡൽഹി ന്യൂനപക്ഷ കമ്മീഷനാണ്. അവരെ ഉടനടി മോചിപ്പിക്കണമെന്ന് ഡൽഹി ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിനോട് കമ്മീഷൻ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. കമ്മീഷന്റെ കത്തിൽ പറഞ്ഞത് അതേപടി പറയാം. നിസാമുദ്ദീനിൽ നിന്ന് പിടികൂടിയവരെല്ലാം 4 ആഴ്ച ക്വാറന്റൈനിൽ കഴിഞ്ഞു. അനാവശ്യമായി തടങ്കലിൽ വെച്ചുവെന്നാണ് അതിന്റെ അർത്ഥം. ടെസ്റ്റ് നെഗറ്റീവ് ആയാൽ 14 ദിവസത്തിന് ശേഷം വിട്ടയക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഡൽഹിയിൽ 1000 കണക്കിന് പേർ ഇങ്ങനെ ക്യാമ്പുകളിലുണ്ട്. സുൽത്താൻപുരിയിലെ ക്യാമ്പിൽ ചികിത്സയും മരുന്നും ഭക്ഷണവും കിട്ടാതെ പ്രായമായ 2 പേർ ഈയിടെ മരിച്ചു. റമദാനിൽ നോമ്പെടുക്കുന്നവർക്ക് ഈ ക്യാമ്പുകളിൽ ജീവിതം കഠിനമാണ്. വസീറാബാദിലെ ക്യാമ്പിൽ ബക്കറ്റോ കപ്പോ ഫാനോ ഒന്നുമില്ല. പുറത്തുനിന്ന് ഒന്നും വാങ്ങാൻ അനുവാദവുമില്ല. നോമ്പ് തുടങ്ങുന്നതിന് മുമ്പും നോമ്പ് തുറക്കുമ്പോഴും കഴിക്കാനുള്ളതൊന്നും കിട്ടുന്നില്ലെന്നും പറയുന്നു കമ്മീഷൻ.